വെയിലുള്ളപ്പോൾ വൈക്കോൽ ഉണക്കണം എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യയുടെ ഇന്നത്തെ തന്ത്രം അത് തന്നെയാണ്. ലോകത്ത് എണ്ണ കയറ്റുമതിയിൽ ഇന്ത്യ ഒന്നാമതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണ കൊടുക്കുന്നത് ഇന്ന് ഇന്ത്യയാണ്. സൗദി അറേബ്യയും ഇറാഖിനെയും പിന്തള്ളിയാണ് എണ്ണ വിപണിയിൽ ഇന്ത്യ റഷ്യയ്ക്കൊപ്പം നിൽക്കുന്നത്. മുൻപ് എണ്ണയ്ക്കു വേണ്ടി ഇന്ത്യ സൗദിയെ ആയിരുന്നു പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. അക്കാലത്ത് ഇറാഖിൽ ആഭ്യന്തര യുദ്ധമായിരുന്നു. യുദ്ധം കഴിഞ്ഞ ശേഷമുള്ള കരാറുകൾ ഫ്രാൻസും ബ്രിട്ടനുമെല്ലാം കൈവശപ്പെടുത്തിയെങ്കിലും ഇറാഖ് പിന്നെയും എണ്ണ വിപണിയിൽ സജീവമായി ഇന്ത്യയെ കൂടുതൽ പരിഗണിക്കുകയും ചെയ്തു. ഇറാഖ് എണ്ണ വിപണിയിലെത്തിയതോടെ സൗദി അറേബ്യ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇതിനിടെ ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി. ഇതോടെ സൗദിയെ മാത്രമല്ല ഇറാഖിനെയും സൈഡിലോട്ടൊന്ന് മാറ്റിവെച്ച് വൺ ഡിസ്കൗണ്ടിൽ എണ്ണ വിൽക്കുന്ന റഷ്യയെ ചേർത്ത് പിടിച്ചു ഇന്ത്യ. ഇറാഖും സൗദിയും തരുന്ന എണ്ണ മൊത്തം ചേർത്താലും റഷ്യയുടെ അടുത്തുപോലും എത്തില്ല. ഡിസ്കൗണ്ട് കിട്ടുന്ന എണ്ണ വിറ്റ് ഇന്ത്യ എണ്ണ കയറ്റുമതിയിൽ മുന്നിലെത്തി. ഇന്ന് ഇന്ത്യ ആശ്രയിച്ചാണ് യൂറോപ്പ് പോലും നീങ്ങുന്നത്. എണ്ണ രാജ്യങ്ങളിൽ ഒന്നാമതായി ഇന്ത്യയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അസംസ്കൃത എണ്ണ വൻതോതിൽ വിൽക്കുന്ന റഷ്യയും അമേരിക്കയുമെല്ലാം മറുഭാഗത്തുമുണ്ട്. ഇതിനിടെയാണ് ഇന്ത്യയുടെ രണ്ടും കൽപ്പിച്ചുള്ള കളി. യൂറോപ്പിലേക്ക് സംസ്കരിച്ച ഇന്ധനം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന കമ്പനിയായ കെപ്ലർ പുറത്തുവിട്ട ഡാറ്റയാണ് ഏവരെയും അതിശയിപ്പിക്കുന്നത്. യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ മാത്രമല്ല റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുന്നതിലും ഇന്ത്യയാണ് മുന്നിൽ. യുക്രൈൻ യുദ്ധമാണ് എല്ലാം മാറ്റിമറിച്ചത്. യൂറോപ്പിനൊപ്പം ചേരാനാണ് യുക്രൈൻ ഇഷ്ടം. എന്നാൽ പഴയ സോവിയറ്റ് രാജ്യം യൂറോപ്പിനൊപ്പം ചേരരുതെന്ന് റഷ്യയും ശാഠ്യം പിടിക്കുന്നു. ഇതാണ് യുദ്ധത്തിലേക്ക് നയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. യുദ്ധം ആരംഭിച്ചതോടെ യുക്രൈനെ സഹായിക്കാൻ അമേരിക്കയും രംഗത്തെത്തി. സാമ്പത്തികമായും സായുധപരമായും റഷ്യയെ തളർത്തുന്ന നീക്കങ്ങളാണ് അമേരിക്ക നടത്തിയത്. എണ്ണ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക്. സൗദി അറേബ്യ ആണ് ഇതിൽ പ്രധാനി. ഈ കൂട്ടായ്മയിൽ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങളും എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം രാജ്യങ്ങളിലെ പ്രധാനിയാണ് റഷ്യ. സൗദിയും റഷ്യയുമാണ് ലോകത്ത് എണ്ണ വില നിർണ്ണയിക്കുന്നതിൽ പ്രധാനികൾ. റഷ്യയുടെ വരുമാന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എണ്ണ. യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകിയിരുന്നത് റഷ്യയായിരുന്നു. റഷ്യൻ എണ്ണയ്ക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതോടെ യൂറോപ്പ് പെട്ടു. തുടർന്ന് അവർക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ പറ്റാതെയുമായി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ റഷ്യ എണ്ണ വില കുറച്ചു വിറ്റു. ഇന്ത്യയും ചൈനയും മാത്രമല്ല സാക്ഷാൽ സൗദി അറേബ്യ വരെ റഷ്യയുടെ എണ്ണ വാങ്ങാൻ ഓടിയെത്തി. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന എണ്ണ സംസ്കരിച്ച് ഇന്ത്യ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. ഏപ്രിലിൽ ഓരോ ദിവസവും 3.5 ലക്ഷം ബാരൽ എണ്ണ വരെ ഇന്ത്യ കയറ്റുമതി ചെയ്തു. ഏപ്രിൽ മാസം യൂറോപ്പിലേക്ക് കൂടുതൽ എണ്ണ എത്തിയത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് കെപ്ലർ ഡാറ്റ പറയുന്നു. ഇന്ത്യയ്ക്ക് പിന്നിലാണ് ഇക്കാര്യത്തിൽ സൗദി. റഷ്യയിൽ നിന്ന് നേരിട്ട് വന്നിരുന്ന എണ്ണ ഇന്ത്യ വഴിയാണ് യൂറോപ്പിൽ എത്തുന്നത് എന്നതാണ് പുതിയ മാറ്റം. അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് വളഞ്ഞ വഴി എണ്ണ എത്തുമ്പോൾ ചെലവും കൂടും, വിലയും വർദ്ധിക്കും. ഇന്ത്യക്ക് ഇതൊരു സുവർണ അവസരമാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓരോ ദിവസവും 20 ലക്ഷം ബാരൽ എണ്ണ ഇറക്കുന്നു എന്നാണ് ഏപ്രിൽ മാസത്തിലെ കണക്ക്. അതായത് ഇന്ത്യ ഇറക്കുന്ന 44% എണ്ണ റഷ്യയിൽ നിന്നാണ്. എണ്ണ വാങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് ഇഷ്ടക്കേട് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അതുപോലും കാര്യമാക്കാതെയാണ് ഇന്ത്യ ഇപ്പോൾ ലാഭം കൊയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.